വചനോദയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വചന വിചിന്തനം. രക്ഷാകര ചരിത്രത്തിലെ ഒരു വൃദ്ധയും യുവതിയും തമ്മിൽ കണ്ടുമുട്ടുകയും തങ്ങളിലൂടെ പ്രപഞ്ചം സ്വന്തമാക്കാൻ പോകുന്ന മഹാകാരുണ്യത്തെ പരസ്പരം അനുമോദിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സുവിശേഷം. രണ്ടുപേരും ദൈവശക്തിയുടെ സാക്ഷ്യം ഉള്ളിൽ പേറിയവരാണ്. ദൈവപുത്രൻ്റെ മാതാവും അത്യുന്നതിൻ്റെ പ്രവാചകൻ്റെ മാതാവുമായി ദൈവം ഇവരെ എടുത്തുയർത്തിയത് അസാധ്യതകളുടെ അടിമത്തത്തിൽ നിന്നാണ്. കാരണം അവർ രക്ഷയുടെ പുതിയ പ്രതീക്ഷയുടെ പുറപ്പാടനുഭവമാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. ഒരാൾ വൃദ്ധയും മറ്റേയാൾ കന്യകയുമായിരുന്നുവല്ലോ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് ഉദ്ഘോഷിക്കുമ്പോൾ ക്രിസ്തുശാസ്ത്രവും മരിയശാസ്ത്രവും ഒരൊറ്റ വാചകത്തിലേക്ക് പിറന്നു വീഴുകയാണ്. കർത്താവിൻ്റെ അമ്മ എന്ന് പരിശുദ്ധാത്മാവാണ് എലിസബത്തിലൂടെ പഠിപ്പിക്കുന്നത്. അഥവാ മരിയശാസ്ത്രത്തിൻ്റെ സർവകലാശാല ആദ്യമായി പരിശുദ്ധാത്മാവ് ലോകത്തിന് സമർപ്പിക്കുകയും അതിൻ്റെ വാതിലുകൾ സഭയിൽ സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. കർത്താവ് എന്ന ക്രിസ്തു വിജ്ഞാനീയ ശീർഷകത്തിലൂടെ ക്രിസ്തുശാസ്ത്രവും ഈ സുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നു. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവരെന്ന് പിന്നീട് ക്രിസ്തു സമർപ്പിക്കുമ്പോൾ ഇതിന് സമാന്തരമായ ഒരു സുവിശേഷ ഭാഗ്യം എലിസബത്ത് മറിയത്തെ അറിയിക്കുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങളാണ് ദൈവവചനം. അത് പാലിച്ചുവെന്നതാണ് ഈ രണ്ടമ്മമാരുടെയും വിശ്വാസത്തിൻ്റെ കാതൽ. ദൈവപിതാവിൻ്റെ ആദ്യജാതനായ ദൈവവചനം അനേകരിൽ രക്ഷയുടെ സുവിശേഷമായി. ആദ്യജാതനാകാനാണ് ഈ രണ്ടമ്മമാരും ദൈവഹിതത്തിന് അമ്മമാരായത്. അത് അവർക്ക് ആത്മീയ അനുഭൂതി മാത്രമല്ലായിരുന്നു, മറിച്ച് ഉത്തരവാദിത്വമായിരുന്നു. ഇസ്രായേൽ ജനം വാഗ്ദാന പേടകം വഹിച്ച് മുന്നേറിയതുപോലെ ധീരോദാത്തമായ ദൈവവചനത്തിൻ്റെ വാഗ്ദാന പേടകങ്ങളായി നമ്മെയും ശക്തരാക്കുന്നു.